ക്രിക്കറ്റ് വാർത്തകൾക്ക് മാത്രമായുള്ള ഒരു ചാനലാണ് ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുവഴി ഞങ്ങൾ ഇടുന്ന പോസ്റ്റ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ക്രിസ് ഗെയിൽ വരും മുൻപ് 7 മത്സരങ്ങളിൽ നിന്ന് ഒരു ജയം മാത്രം ഗെയിൽ ടീമിലെത്തിയ ശേഷമുള്ള 5 മത്സരങ്ങളിൽ എല്ലാത്തിലും ജയം ക്രിസ് ഗെയിലിന്റെ സാന്നിധ്യം നിറച്ച ഊർജത്തിനൊപ്പം അദ്ദേഹം തകർത്തടിച്ച് നേടിയ അർദ്ധ സെഞ്ചുറി കൂടി ചേർന്നത് ഐ പി എൽ 13 സീസണിൽ കിങ്സ് ഇലവൻ പഞ്ചാബിന് തുടർച്ചയായ 5 ജയം ബോളർമാർക്ക് പിന്നാലെ ബാറ്റ്സ്മാൻമാരും ആധിപത്യം പുലർത്തിയ മത്സരത്തിൽ 8 വിക്കറ്റിനാണ് പഞ്ചാബിന് ജയം കൊൽക്കത്ത ഉയർത്തിയ 150 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബ് 7 പന്തുകൾ ബാക്കി നിൽക്കെ 2 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം മറികടന്നു സ്കോർ കൊൽക്കത്ത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസ് പഞ്ചാബ് 18.5 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 150 റൺസ് വെറും 60 പന്തിൽ 100 റൺസ് കൂട്ടുകെട്ട് പടുത്തുയർത്തിയ മൻദീപ് സിംഗ് ക്രിസ് ഗെയിൽ സഖ്യമാണ് പഞ്ചാബിന് ജയം ഉറപ്പിച്ചത് ഗെയിൽ 51 റൺസ് പുറമെ പഞ്ചാബ് നിരയിൽ മൻദീപ് പുറത്താകാതെ 66 റൺസ് നേടിയ അർദ്ധ സെഞ്ചുറി കഴിഞ്ഞ ദിവസം അന്തരിച്ചുള്ള പിതാവിനുള്ള സ്മരണാഞ്ജലിയായി ഈ ജയത്തോടെ 12 കളിയിൽ നിന്ന് 6 ജയവുമായി 12 പോയിന്റുള്ള പഞ്ചാബ് പോയിന്റ് പട്ടികയിൽ 4 സ്ഥാനത്തെത്തി 150 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബ് സാഹസത്തിന് മുതിരാതെയാണ് സ്കോർ ഉയർത്തിയത് എന്നാൽ കെ എൽ രാഹുൽ മൻദീപ് സിംഗ് കൂട്ടുകെട്ട് 47 റൺസിലെത്തി നിൽക്കെ വരുൺ ചക്രവർത്തിയുടെ പന്തിൽ രാഹുൽ പുറത്തായി 25 പന്തിൽ 4 ഫോർ ഉൾപ്പെടെ 28 റൺസാണ് രാഹുൽ നേടിയത് 9 ഓവറിൽ പഞ്ചാബ് സ്കോർ 50 കടന്നു ക്രിസ് ഗെയിൽ ക്രീസിലെത്തിയതോടെ പഞ്ചാബ് സ്കോർ അതിവേഗം ഉയർന്നു 3 സിക്സറുകൾ പറത്തിയാണ് ഗെയിൽ വരവറിയിച്ചത് 31 പന്തുകളിൽ മൻദീപ് സിംഗ് ക്രിസ് ഗെയിൽ സഖ്യം അർദ്ധശതകം തികച്ചു മൻദീപ് സിംഗും ആക്രമണത്തിലേക്ക് തിരിഞ്ഞതോടെ സ്കോർ കൂടുതൽ വേഗത്തിലായി 14 ഓവറിൽ പഞ്ചാബ് സ്കോർ 100 കടന്നു 15 ഓവർ പൂർത്തിയായപ്പോൾ പഞ്ചാബ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺസ് പഞ്ചാബിന് ജയിക്കാൻ 30 പന്ത് 37 റൺസ് തൊട്ടടുത്ത ഓവറിൽ മൻദീപ് സിംഗ് അർദ്ധശതകം തികച്ചു 49 പന്തിലായിരുന്നു മൻദീപിന്റെ അർദ്ധശതകം പിന്നാലെ ക്രീസ് ഗെയിലും അർദ്ധസെഞ്ചുറി തികച്ചു 25 പന്തിൽ 5 സിക്സും 2 ഫോറും ഉൾപ്പെടെയാണ് ഗെയിൽ അർദ്ധസെഞ്ചുറി നേടിയത് എന്നാൽ ജയം 3 റൺസ് മാത്രമാകാൻ നിൽക്കെ ലോക്കി ഫെർഗൂസന്റെ പന്തിൽ പ്രസിദ്ധ് കൃഷ്ണ ക്യാച്ചെടുത്ത് ഗെയിൽ പുറത്തായി 29 പന്തിൽ 5 സിക്സും 2 ഫോറും ഉൾപ്പെടെ ഗെയിൽ 51 റൺസാണ് നേടിയത് മൻദീപ് സിംഗ് 56 പന്തിൽ 2 സിക്സും 8 ഫോറും സഹിതം 66 റൺസോടെയും നിക്കോളാസ് പൂരൻ 2 റൺസോടെയും പുറത്താകാതെ നിന്നു കൊൽക്കത്തയ്ക്ക് വേണ്ടി വരുൺ ചക്രവർത്തി ലോക്കി ഫെർഗൂസൺ എന്നിവർ ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി നേരത്തെ തുടക്കത്തിലെ കടന്നാക്രമണത്തിന് ശേഷം താളം നഷ്ടപ്പെട്ട കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് കിങ്സ് ഇലവൻ പഞ്ചാബ് 149 റൺസ് ഒതുക്കുകയായിരുന്നു കൊൽക്കത്ത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസ് എടുത്തു ശുഭ്മാൻ ഗിൽ 57 റൺസ് ഓയിൻസ് ലോക്കി ഫെർഗൂസൺ 24 റൺസ് എന്നിവർ മാത്രമാണ് കൊൽക്കത്ത നിരയിൽ രണ്ടക്കം കടന്നത് ഒരു ഘട്ടത്തിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 91 റൺസ് എന്ന ശക്തമായ നിലയിൽ നിന്നാണ് കൊൽക്കത്ത 149 റൺസിലേക്ക് ഒതുങ്ങിയത് ടോസ് നേടി കിങ്സ് ഇലവൻ പഞ്ചാബ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു തകർച്ചയോടെയായിരുന്നു തുടക്കം ആദ്യ ഓവറിൽ 2 മതിൽ തന്നെ കൊൽക്കത്തയ്ക്ക് നിതീഷ് റാണയുടെ വിക്കറ്റ് നഷ്ടമായി ഗ്ലെൻ മാക്സ്വെല്ലിന്റെ ബോളിംഗിൽ ക്രിസ് ഗെയിൽ ക്യാച്ചെടുത്ത് മടങ്ങുമ്പോൾ നിതീഷ് റാണ അക്കൗണ്ട് തുറന്നിട്ടുണ്ടായിരുന്നില്ല മൂന്നാമനായി ഇറങ്ങിയ രാഹുൽ ത്രിപാഠി സിക്സ് പറത്ത് ഇന്നിംഗ്സ് ആരംഭിച്ചെങ്കിലും അധികം ആയുസ്സുണ്ടായില്ല 2 ഓവറിലെ 4 പന്ത് മുഹമ്മദ് ഷമി വിക്കറ്റിന് പിന്നിൽ രാഹുലിന്റെ കൈകളിൽ എത്തിച്ച് രാഹുൽ ത്രിപാഠിയെ മടക്കി അവസാന പന്തിൽ രാഹുൽ ക്യാച്ചെടുത്ത് ദിനേഷ് കാർത്തിക്കും റണ്ണൊന്നും എടുക്കാതെ പുറത്ത് കൊൽക്കത്ത 3 വിക്കറ്റ് നഷ്ടത്തിൽ 10 റൺസ് തുടർച്ചയായി 3 വിക്കറ്റുകൾ നഷ്ടമായെങ്കിലും ശുഭ്മാൻ ഗില്ലും ക്യാപ്റ്റൻ ഓയിൻ മോർഗനും പതറാതെ ആക്രമിച്ച് കളിച്ചു 5 ഓവർ പിന്നിട്ടപ്പോൾ കൊൽക്കത്ത 3 വിക്കറ്റ് നഷ്ടത്തിൽ 33 റൺസ് 6 ഓവറിൽ മുഹമ്മദ് ഷമിയെ ശുഭ്മാൻ ഗില്ലും ഓയിൻ മോർഗനും കടന്നാക്രമിച്ചു 2 സിക്സും 2 ഫോറും ഉൾപ്പെടെ 21 റൺസാണ് ആ ഓവറിൽ പിറന്നത് ആ ഓവറിൽ കൊൽക്കത്ത 50 റൺസ് പിന്നിട്ടു 28 പന്തിൽ ഗിൽ മോർഗൻ കൂട്ടുകെട്ട് അർദ്ധശതകം തേച്ചു അതിവേഗം സ്കോർ ഉയർത്താനുള്ള ശ്രമത്തിനിടെ 10 ഓവറിൽ ഓയിൻ മോർഗൻ പുറത്തായി രവി ബിഷ്ണോയുടെ ബോളിംഗിൽ മുരുകൻ അശ്വിൻ ക്യാച്ച് എടുക്കുകയായിരുന്നു 25 പന്തിൽ 2 സിക്സും 5 ഫോറും ഉൾപ്പെടെ 40 റൺസാണ് ഇത് 45 പന്തിൽ 81 റൺസ് നേടിയ ഈ കൂട്ടുകെട്ട് മോർഗൻ പുറത്തായതോടുകൂടി അവസാനിച്ചു 10 ഓവർ പൂർത്തിയായപ്പോൾ കൊൽക്കത്ത 4 വിക്കറ്റ് നഷ്ടത്തിൽ 92 റൺ പിന്നീടെല്ലാം ചടങ്ങുകൾ മാത്രമായി പഞ്ചാബിന് വേണ്ടി മുഹമ്മദ് ഷമി 3 വിക്കറ്റും ക്രിസ് ജോർദാൻ രവി ബിഷ്ണോയി എന്നിവർ 2 വിക്കറ്റ് വീതവും വീഴ്ത്തി
ഗ്ലെൻ മാക്സ്വെൽ, മുരുകൻ അശ്വർ എന്നിവർ ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി അക്കൗണ്ട് ബുക്കിൽ ഇടം പിടിച്ചു. വാർത്തകളെക്കുറിച്ചുള്ള അഭിപ്രായവും നിർദ്ദേശവും കമന്റിൽ അറിയിക്കുക. വാർത്തകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓപ്പൺ ആക്കുക. ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്.